വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട ദേശീയ നേതൃത്വത്തിന്റെ നടപടി അംഗീകരിക്കില്ലെന്ന് എ പി അബ്ദുൾ വഹാബ്. നടപടി INL ഭരണഘടനാ പ്രകാരമല്ല, കാന്തപുരത്തിന്റെ മധ്യസ്ഥതയിലെടുത്ത തീരുമാനങ്ങൾ ലംഘിച്ചെന്നും അബ്ദുൾ വഹാബ് പറഞ്ഞു. ഇന്നലെ ഉച്ചക്കോ അതിന്റെ തൊട്ടു തലേ ദിവസമോ ആരംഭിച്ചതല്ല, മാസങ്ങളായി പാർട്ടിക്കകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നാഷണൽ എക്സിക്യൂട്ടീവ് ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുകയാണ്. ഓൺലൈൻ മീറ്റിംഗ് ചേർന്ന് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടാൻ ദേശീയ എക്സിക്യൂട്ടീവിന് അധികാരമില്ല. മാത്രമല്ല, മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു കമ്മിറ്റിയെ പിരിച്ചുവിട്ട് ഒരു അഡ്വോക്ക് കമ്മിറ്റിയെ നിയമിക്കാനും നാഷണൽ എക്സിക്യൂട്ടീവിന് അധികാരമില്ല. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് അബ്ദുൾ വഹാബ് പറയുന്നത്. നേരത്തെ ചില ജില്ലാ കമ്മിറ്റികളും ഇത്തരം അഭിപ്രായം പറഞ്ഞിരുന്നു. എന്താണ് ഇനി ഇവരുടെ നീക്കം? INL യഥാർത്ഥ INL, അതായത് INL സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെയാണ് അബ്ദുൾ വഹാബ്. തങ്ങളാണ് യഥാർത്ഥ INL എന്നും പറയുന്നു. മാത്രമല്ല, ദേശീയ നേതൃത്വത്തിൻ്റെ ഈ നടപടി, സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട ദേശീയ നേതൃത്വത്തിൻ്റെ നടപടി INL ഭരണഘടന പ്രകാരമല്ല എന്നുള്ളൊരു വാദമാണ് എ പി അബ്ദുൾ വഹാബ് ഉയർത്തുന്നത്. എ പി അബ്ദുൾ വഹാബ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എന്നും അവർ പറയുന്നു. ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കും, 10 ദിവസത്തിനുള്ളിൽ സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കുമെന്നും, മാത്രമല്ല എൽ ഡി എഫിൻ്റെ തീരുമാനപ്രകാരം INL ലഭിച്ചിട്ടുള്ള ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്കുള്ള ആരെയൊക്കെ നിയമിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ആ യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കും എന്നുള്ള നിലയ്ക്കുള്ള ഒരു നിലപാടാണ് വഹാബിനെ അനുകൂലിക്കുന്നവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം പക്ഷപാതപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അഡ്വോക്ക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നതും എന്നാണ് പറയുന്നത്. മാത്രമല്ല, INL കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി അത് മെമ്പർഷിപ്പിലൂടെ നിലവിൽ വന്നതാണ്. അത്തരത്തിൽ മെമ്പർഷിപ്പിലൂടെ നിലവിൽ വന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയെ മെമ്പർഷിപ്പിലൂടെ നിലവിൽ വരികയും ആ അണികൾ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു സംസ്ഥാന അധ്യക്ഷനെ പിരിച്ചുവിടാൻ ദേശീയ നേതൃത്വത്തിന് INL ഭരണഘടന പ്രകാരം അധികാരമില്ല എന്നുള്ളൊരു വാദമാണ് വഹാബ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് INL പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകും. അതിനിടയിൽ തന്നെ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാവും. നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ നേതൃത്വത്തിൽ INL മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു. കാന്തപുരത്തെ കാണും. കാന്തപുരത്തെ കണ്ട ശേഷം ഇപ്പോഴത്തെ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കും. നേരത്തെ മധ്യസ്ഥ ചർച്ചയിൽ എടുത്തൊരു തീരുമാനമായിരുന്നു ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ വിഭാഗീയതയിൽ ഇടപെടില്ല എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കാന്തപുരം ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാരെ അറിയിക്കും. അത്തരം വിഷയങ്ങളിലേക്ക് കൂടി മുന്നോട്ടേക്ക് പോകും. വേണ്ടി വന്നാൽ നിയമപരമായി തന്നെ ഈ ഒരു നടപടിയെ നേരിടാനും വഹാപക്ഷം ആലോചിക്കുന്നുണ്ട്. കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ INL ഭരണഘടന പ്രകാരമല്ല നടപടി എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലും നീങ്ങാൻ ആലോചിക്കുന്നു എന്നുള്ളൊരു നിലപാട് അവർ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കും. ആ കൗൺസിലിൽ ഈ കാസിം ഇരിക്കൂർ ഉൾപ്പെടെയുള്ള മറുപക്ഷത്തെയും ക്ഷണിക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം, ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ, INL മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇങ്ങനെ നിയമനവും നിയമ നടപടികളുമായിട്ടൊക്കെ അവർക്ക് മുന്നോട്ട് പോകാം, പക്ഷേ ഈ ബോർഡ് കോർപ്പറേഷൻ നിയമനവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ മുന്നണിയിൽ CPM പിന്തുണ ആർക്ക് എന്നുള്ള ഒരു ഏത് പക്ഷത്തിന് എന്നുള്ള കാര്യം നിർണായകമായി വരില്ലേ? അതിൽ അതെങ്ങനെയാണ്, ഈ അബ്ദുൾ വഹാബ് പക്ഷത്തിന് അനുകൂലമാകുമോ? എന്താണ് ഇപ്പോൾ അവർ പരസ്യമായി തന്നെ അത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരാനുള്ള സാഹചര്യം? രേണുക, ഈ ഘട്ടത്തിൽ രണ്ട് പക്ഷവും, കാസിം ഇരിക്കൂർ പക്ഷവും അതേപോലെ തന്നെ അബ്ദുൾ വഹാബ് പക്ഷവും പറയുന്നത് അവർക്ക് ആണ് പിന്തുണ, അതായത് LDF CPM പിന്തുണ ഈ പക്ഷത്തിനാണ് എന്ന് ഇരു കൂട്ടരും അവകാശപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ LDF ഇക്കാര്യത്തിൽ ഇവർക്ക് INL അന്ത്യശാസനം നൽകിയതാണ്. ഇത് ഇങ്ങനെ ബോർഡ് കോർപ്പറേഷൻ വിഭജനം നീണ്ടുപോകുന്നത് ശരിയല്ല, നേരത്തെ അനുവദിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആളുകളെ നിയമിക്കണം എന്നൊക്കെ CPM നേരത്തെ തന്നെ INL നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഉണ്ടായിരിക്കുന്ന ഈ
കലർപ്പും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഇക്കാര്യത്തിൽ സി പി എം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സി പി എമ്മിന് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്, അതവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനിയുള്ള മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഈ നേരത്തെ ഐ എൻ എല്ലിന് അനുവദിച്ചിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ ഇനി ആർക്കായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് കൂടെ നിർണായകമാണ്. പക്ഷേ മഹാപക്ഷം ഇപ്പോൾ പറയുന്നത് ഈ സംസ്ഥാന കൗൺസിലിൽ 10 ദിവസത്തിനുള്ളിൽ വിളിക്കുന്ന സംസ്ഥാന കൗൺസിലിൽ വെച്ച് ഈ സ്ഥാനങ്ങളുടെ കാര്യത്തിലടക്കം തീരുമാനം എടുക്കും എന്നുള്ളതാണ്. ശരി, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്.